Hallelujah. Praise the Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ലയൺ ഓഫ് ജൂഡ എന്ന് പറയുന്ന ഈ സഭയോട് കർത്താവിൻ്റെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഇന്ന് നന്ദിയും സ്നേഹവന്ദനവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജോജോ പാസ്റ്ററും ജിജോ പാസ്റ്ററും പപ്പയ്ക്കും കുടുംബമായി എല്ലാവർക്കും സഭയിൽ കൂടി വരുന്ന ഞാൻ ഈ സഭയിലെ ഒരു അംഗം പോലാണ്. ഇത് എന്നോട് നേരത്തെ ആവശ്യപ്പെട്ടാണ് ഞാൻ ഒരുപാട് ലേറ്റാക്കി ഇങ്ങനെ ഒരു സാക്ഷി ഇവിടെ വന്ന് പറയാൻ. കർത്താവെ സഹായിക്കണേ. അപ്പോൾ എൻ്റെ പേര് ദേവപ്രസാദ് നായർ എന്നാണ്. ഞാൻ ജനിച്ചു വളർന്നൊരു നായർ കുടുംബത്തിലാണ്. സാധാരണ ഒരു നായർ കുടുംബമല്ല, കാവും ക്ഷേത്രവും ഒക്കെയുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ക്രിസ്തുവിനെ അറിയാൻ യാതൊരു ചാൻസും ഇല്ല. ഈ പുസ്തകം എടുക്കാൻ എനിക്ക് ജന്മം കൊണ്ട് ഒരു യോഗ്യതയുമില്ല. പ്രത്യേകിച്ച് ബന്ധിക്കോസുകാരെ എനിക്കിഷ്ടവുമല്ലായിരുന്നു. പക്ഷേ ഞാൻ കല്യാണം കഴിച്ച ഒരു ക്രിസ്ത്യാനി പെണ്ണിനെയാണ്. ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ് ബോംബെയിലേക്ക് കടന്നുപോയി. അവിടെ വെച്ചാണ് എൻ്റെ വൈഫിനെ ഞാൻ പരിചയപ്പെടുന്നത്. നല്ല തികഞ്ഞ മദ്യപാനിയായിരുന്നു. അങ്ങനെ വഴക്കിട്ടതാണ് എൻ്റെ വൈഫുമായിട്ട്. അങ്ങനെ പിന്നെ അവളോട് സ്നേഹത്തിലായി. സ്നേഹത്തിലായി അവൾ പറഞ്ഞു, അവളുടെ വിചാരം ഞാൻ ക്രിസ്ത്യാനി എന്നാണ്. എൻ്റെ കഴുത്തിൽ ഒരു കൊന്തയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അവൾ ആർ സി കാര്യമായതുകൊണ്ടാണ് ഞാൻ കൊന്തയിട്ടുകൊണ്ട് നടന്നത്. എങ്ങനെയും ഇവളെ കയ്യിലാക്കണമെന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. പക്ഷേ പരിചയപ്പെട്ടപ്പോൾ ഒരു പാവമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവളെ വിവാഹം കഴിക്കണമെന്നൊരു തീരുമാനം എടുക്കുകയും അവർ മാമോദിസ എടുക്കണമെന്ന് അവരുടെ അമ്മ ആവശ്യപ്പെടുകയും അതോടൊപ്പം മാമോദിസ എടുത്താണ് ഞാൻ കല്യാണം കഴിച്ചത്. മാമോദിസ എടുത്ത് കല്യാണം കഴിച്ചിട്ട് ഞാൻ പള്ളിയിലൊന്നും പോകാറില്ല. അവൾ പള്ളിയിൽ പോകും, ഞാൻ അമ്പലത്തിലും പോകും. കാരണം കല്യാണം കഴിക്കാൻ വേണ്ടിയേ ഞാൻ മാമോദിസ എടുത്തിട്ടുള്ളൂ. നായർമാരെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് ഒരുപാട് ദൈവങ്ങളാണ്. അത് പലരും പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. പല സാക്ഷ്യത്തിലും കോടിക്കണക്കിന് ദൈവങ്ങളാണ്. പക്ഷേ ഒരു ദൈവമേ ഉള്ളെന്ന് അകത്തുനിന്ന് ആരോ ഇടയ്ക്കൊന്ന് പറയും. അതിലിതാരാന്ന് ഞാനും ചിന്തിച്ചിരുന്നു. അങ്ങനെ പോയി, അങ്ങനെ കല്യാണം കഴിഞ്ഞ് ബോംബെയിലെ താമസമാണ്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് തന്നു. ഫ്ലാറ്റ് വാങ്ങിച്ച് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തമ്പുരാൻ എനിക്കൊരു മകളെയും തന്നു. മകളുണ്ടായി. 10-ാമത്തെ ദിവസം ഞാൻ ഗൾഫിൽ പോയി. ഖത്തറിലാണ് ആദ്യമായിട്ട് എന്നെ തമ്പുരാൻ അയക്കുന്നത്. ഖത്തർ 2 കൊല്ലം ജോലി ചെയ്തു. 2 കൊല്ലത്തിന് 1 മാസം മുമ്പ് ഞാൻ റിസൈൻ ചെയ്ത് പോന്നു. അതിനിടയ്ക്ക് 2 പ്രാവശ്യം വന്നിട്ടു. എന്നൊക്കെ മോള് കുഞ്ഞല്ലോ, അവിടെ ഇടയ്ക്ക് കാണണം വേണ്ടി ഞാനിങ്ങി വരുമായിരുന്നു. അങ്ങനെ വീടിൻ്റെ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത്. അപ്പോൾ ആദ്യം ഗൾഫിൽ പോയി അതിൻ്റെ ആ ഇത് മനസ്സിലായപ്പോൾ പിന്നെ എങ്ങനെയൊക്കെയാണെങ്കിൽ ഗൾഫിൽ പോവാമെന്നുള്ളൊരു ധാരണ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഗൾഫിൽ പോയി, മകളുണ്ടായി. അത് കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് ഞാൻ പറയാം, എൻ്റെ പിതാവിനോട് ഞാൻ ഇടയ്ക്ക് ഗൾഫിൽ ഞാൻ എൻ്റെ വൈഫിനെ പരിചയപ്പെടുന്നതിനൊക്കെ മുമ്പ് ഞാൻ എൻ്റെ പിതാവിനോട് ഗൾഫിൽ പോകാൻ വേണ്ടി സർവീസ് ചാർജ് കൊടുക്കാൻ 30,000 രൂപ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചത്, നിന്നെ ആരെങ്കിലും കളിപ്പിച്ചുകൊണ്ട് പോയാൽ എൻ്റെ പൈസ വെറുതെയായി പോകും, അതുകൊണ്ട് എൻ്റെയിലില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പൊതുവെ എൻ്റെ വീട്ടുകാരോടൊരു നീരസം തോന്നി, ഒരു അകൽച്ച പോലെ. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് മക്കളെ എങ്ങനെയും രക്ഷപ്പെടുത്തണമെന്ന് അവിടെ ഇവിടെയും കടമൊക്കെ വാങ്ങിച്ച് മക്കളെ ഗൾഫിൽ അയക്കുന്ന പേരൻസിനെ ഞാൻ കണ്ടു. ഞാനിതൊന്നും വേണ്ട, സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ട് എടുക്കാൻ. എൻ്റെ പിതാവ് ഒരു ബിസിനസ്സുകാരനാണ്, ഞാൻ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ 2 ആണും 2 പെണ്ണുമാണ്. എനിക്കൊരു 3rd ജ്യേഷ്ഠനുണ്ട്, എനിക്കൊരു ചേച്ചിയുണ്ട്, എനിക്ക് ഇളയൊരു പെങ്ങളുണ്ട്. 3-ാമത്തെയാളാണ് ഞാൻ. അറിയപ്പെടുന്ന ഒരു നായർ കുടുംബത്തിലെ വ്യക്തികളാണ്. പക്ഷേ അവരെന്തുകൊണ്ടോ എന്നോട് അങ്ങനെ ചെയ്തു. തമ്പുരാനെ അറിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്ന ഇതെല്ലാം പിതാവിൻ്റെ പദ്ധതിയായിരുന്നു. കാരണം അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോഴേ എന്നെ കർത്താവ് കണ്ടുവച്ചതാണെന്ന് ഇന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ അവർ പൈസയൊന്നും തരാഞ്ഞതുകൊണ്ട് എൻ്റെ അമ്മയൊരു ബുദ്ധി പറഞ്ഞു വന്നു. എൻ്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചേക്കുന്നത് ചിട്ടിയൊക്കെ നടത്തുന്ന കുടുംബത്തിൽ നിന്നാണ്. അപ്പം പിതാവ് പൈസ തരുന്നില്ലെന്ന് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, നീ ഒരു ചിട്ടിക്ക് ചേര്, അപ്പം വന്നിട്ട് ഗൾഫിൽ പോകാൻ പറയും. അങ്ങനെ ഞാൻ 50,000 രൂപയുടെ ഒരു ചിട്ടിക്ക് ചേർന്നു.
40,000 രൂപ അവരെനിക്ക് തന്നു. ബാക്കി അറിയാമല്ലോ, ചുട്ടി അങ്ങനെ അല്ലേ. അപ്പം ആ 40,000 രൂപ എടുത്താണ് ഞാൻ കല്യാണം കഴിച്ച്. അല്ലാതെ ബോംബെയിലെ പൈസ കൊണ്ടൊന്നും ജോലി കൊണ്ടൊന്നും കല്യാണം കഴിക്കാനുള്ള വരുമാനമൊന്നും ഒന്നൊന്നുമില്ല. 3,500 രൂപയാണ് ശമ്പളമുള്ളൂ. 1997 ഞാൻ ബോംബെക്ക് പോകുന്നത്. അന്നൊക്കെ ആ ശമ്പളമേ ഉള്ളൂ. എൻ്റെ വൈഫിന് എന്നെക്കാട്ടിൽ 500,000 രൂപ കൂടുതലായിരുന്നു. അപ്പം ഞാൻ നിങ്ങൾ തീരുമാനിച്ച് ഒരാടെ ശമ്പളം ലോണും അടയ്ക്കാം, ഒരാടെ ശമ്പളത്തിൽ കഴിയാമെന്ന് വിചാരിച്ചു. കാരണം ഒറ്റ മുറിയിലുള്ള ജീവിതമാണ്. ഒരു സൈഡ് സ്റ്റൗവും ഒരു സൈഡ് കട്ടിലുമാണ്. അപ്പോൾ ഇവിളെ ഈ അരിയൊക്കെ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഫാനിടാൻ പറ്റത്തില്ല. അപ്പോൾ ഇറങ്ങി പുറത്ത് നിൽക്കണം. ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവരെന്ത് ചെയ്യും? അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. കൃപയാൽ അപ്പൻ മുന്നമേ കണ്ടുവെച്ചതുകൊണ്ട് അന്നേരം വേണ്ട ബുദ്ധി ഉപദേശിച്ചു തരികയും അതിനുള്ള വഴികൾ ഒരുക്കി തരികയും ചെയ്തതുകൊണ്ട് അന്നേരം ഓരോ കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചു. അതെല്ലാം പിതാവ് നടത്തി തന്നു. അന്നൊക്കെ വിചാരിച്ചിരുന്നതെല്ലാം എൻ്റെ മിടുക്കാണെന്ന്. അപ്പനെ അറിഞ്ഞതിന് ശേഷം ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത് അപ്പം നടത്തുന്നതാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. ഇപ്പം നെഗളിക്കാനായിട്ടൊന്നുമില്ല. കൃപയാൽ കിട്ടുന്ന ഓരോ ഭാഗ്യം, ഇങ്ങനെ ഒരു ഭാഗ്യം ജീവിതത്തിൽ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ഭൂമി വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ കറുത്ത പുസ്തകം എടുക്കാൻ കഴിഞ്ഞത്, കൃത്യാൽ അപ്പൻ്റെ ഒരു സാക്ഷിയാകാനും കഴിഞ്ഞത്. അങ്ങനെ ഗൾഫിൽ പോയി, 2 കൊല്ലം കഴിഞ്ഞ് വന്നു. പിന്നെ കുറച്ച് നാളുടെ മോളോട് കളിച്ചിരിച്ച് നടന്നു. അന്നൊരു നല്ല മദ്യപാനിയ, ആരും നിയന്ത്രിക്കാനൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഗൾഫിൽ പോയപ്പോൾ എൻ്റെ വീട്ടുകാരെനിക്ക് പെണ്ണാലോചിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി എനിക്ക് പെണ്ണൊന്നും ആലോചിക്കേണ്ട, ഞാൻ ഒരു കല്യാണമൊക്കെ കഴിച്ചു, എനിക്കൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കത് വലിയ ഷോക്കായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് കുട്ടിയെ കാണണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ അപ്പനും അമ്മയും ബോംബെയിൽ എൻ്റെ ഫ്ലാറ്റിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. 1 ആഴ്ച അവിടെ താമസിച്ച് തിരിച്ചു പോയി. അങ്ങനെ പിന്നെ ലിവിന് വരുമ്പോൾ നീ കൊച്ചുമായിട്ട് വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. 1 ആഴ്ച അവിടെ അങ്ങനെ എൻ്റെ വൈഫ്, എൻ്റെ മോളും എൻ്റെ വീട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സ്നേഹമൊക്കെ ആയിരുന്നു. പിന്നെ ഗൾഫിലായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ വേണം. പൈസയുടെ ആവശ്യമൊന്നുമില്ല. എൻ്റെ അപ്പൻ ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു, പിന്നെ ബിസിനസ്സുണ്ട്. പിന്നെ എൻ്റെ 2 സിസ്റ്റേഴ്സിന് കല്യാണം കഴിച്ചിരിക്കുന്നവരും ബിസിനസ്സുകാരാണ്. അപ്പം എന്നോട് ഈ പൈസ ചോദിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവരുടെ വിചാരം എനിക്ക് ഭയങ്കര ശമ്പളമാണ്. അപ്പം ദുബായിക്ക് പോയി ഇപ്പം ഞാൻ എൻ്റെ കുടുംബത്തെ അങ്ങ് കൊണ്ടുപോയി, കാരണം ഇവർ തന്നെ ബോംബെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ 1-5 കൊല്ലം ഞാൻ ദുബായിൽ കുടുംബമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രൈസിസൊക്കെ വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് എനിക്കും കിട്ടി ടെർമിനേഷൻ. അങ്ങനെ ഞാനും കുടുംബമായിട്ട് തിരിച്ച് ബോംബെയിൽ വന്നു. പക്ഷേ എനിക്ക് ടെർമിനേഷൻ കിട്ടുമെന്ന് എനിക്കറിയാമല്ലോ, കാരണം എൻ്റെ കൂടെ ഇരിക്കുന്നവരെല്ലാം പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക, പിന്നെ എന്നെയും പറഞ്ഞു വിടുമല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വേറെ കമ്പനിയിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കമ്പനി എനിക്ക് ടെർമിനേഷൻ കിട്ടി. 1 മാസം അവധിക്കുള്ളിൽ എനിക്ക് കർത്താവ് മസ്കറ്റിൽ ഒരു കമ്പനിയിലേക്ക് ജോലി ശരിയാക്കി തന്നു. അവിടെ ഞാൻ കുടുംബമായിട്ട് പോയി. അവിടെയും കുടുംബമായിട്ട് 2 കൊല്ലം താമസിച്ചു. അപ്പോൾ ഈ ദുബായ് ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ മദറിന് ബ്ലഡ് ക്യാൻസർ വന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് അമ്മ സുഖമില്ലാതെ അമൃതയില്ലായിരുന്നു കുറച്ച് നാൾ. അങ്ങനെ ഇരിക്കുമ്പോൾ വന്നൊന്ന് കണ്ടേച്ചു പോയി. ആ സമയത്ത് എൻ്റെ കുടുംബം ദുബായിലോട്ട് വന്ന സമയം 2007 അത് വന്നു. അപ്പോൾ വന്നൊന്ന് കണ്ടിട്ട് പോയി. ഇവിടുന്ന് അമൃതയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കി. 2 ദിവസം കൂടെ താമസിച്ചിട്ട് ഞാൻ പിന്നെ തിരിച്ചു കയറിപ്പോയി. പിന്നെ എനിക്കറിയാം ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കോള് വരും, മരിച്ചു എന്ന്. ജീവനോട് ഇരിക്കും, വന്നൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് വന്ന് കണ്ടിട്ട് പോയി. അന്നത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ വേണ്ട പോലെയൊക്കെ ചെയ്തു. പിന്നെ 1 ദിവസം ഇതുപോലെ മരണ വാർത്ത അറിയുന്നു, അതുപോലെ പിറ്റേ ദിവസം ഞാൻ വരികയും. അന്നത്തെ ഈ നായരായതുകൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നൊരു ചടങ്ങുണ്ട്. നമ്മൾ അവർക്ക് കർമ്മം ചെയ്തില്ലെങ്കിൽ നമുക്ക് ശാപം കിട്ടുമെന്നും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അന്ന് വന്ന് നമ്മൾ മകൻ എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതെല്ലാം ചെയ്തു പോയി. ശവടക്കിന് വരുമ്പോഴറിയുന്നത് വീതമൊക്കെ വെച്ചു അമ്മ മരിക്കുന്നതിന് മുമ്പ്. സാധാരണ നായന്മാരുടെ ഇളയ മോനാണ് കുടുംബമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ
എൻ്റെ ജ്യേഷ്ഠ എന്നോട് പറഞ്ഞു, എടാ അപ്പം ഞങ്ങൾക്ക് കുറേ ഒരു ഒരേക്കർ റബ്ബറും തോട്ടമൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് താഴെ ഒരു വീടുണ്ട്, പുതിയതായിട്ട് വെച്ച വീടാണ്, വേണേ അത് വാങ്ങിച്ചോ, അത് കൊടുക്കാനിട്ടേക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇതോ ഇത് എൻ്റെയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, വീതമൊക്കെ വെച്ചോ? ആ വീതമൊക്കെ അമ്മ മരിക്കുന്നതിന് മുമ്പ് വെച്ചെന്ന് പറഞ്ഞു. ആ നിനക്ക് ഒരു 10 സെൻറ് സ്ഥലം ആ സൈഡിലിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ രേഖ പോലും ഇന്ന് വരെയും ചോദിച്ചിട്ടില്ല, പക്ഷെ കേട്ടപ്പോൾ എനിക്ക് വലിയ ഷോക്കായിപ്പോയി. ഞാൻ പിന്നെ അതുകൊണ്ട് നമ്മളെ അവരെ കണക്ക് കൂട്ടുന്നില്ലല്ലോ, 4 പേര് ഒരാളായിട്ട് നമ്മളെ കണക്കാക്കാത്തതുകൊണ്ട് നമ്മളങ്ങനെ ഡീറ്റെയിലൊന്നും പോയില്ല, എന്തോ ദൈവം തോന്നിച്ചില്ല ചോദിക്കാൻ. അങ്ങനെ അമ്മയുടെ സഞ്ചയനമൊക്കെ നടത്തി ഞാൻ പിറ്റേ ദിവസം ദുബായിക്ക് കയറിപ്പോയി. ആ സ്ഥലം മേടിക്കുന്ന കാര്യം ആലോചിക്കാമെന്നുള്ള രീതിയിൽ ഞാനങ്ങ് കയറിപ്പോയി. ഞാനങ്ങ് കയറിപ്പോയി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എൻ്റെ പിതാവ്, ഞാൻ ആ കുമ്മനാട് ഫെലോഷിപ്പിലാണ് എൻ്റെ അമ്മയുടെ ബോഡി വെച്ചിരുന്നത്. അവിടെ പോയി ബോഡിയൊക്കെ എടുത്തുകൊണ്ട് വന്ന ശേഷം ബോഡിയൊക്കെ ഇറക്കി അവിടെ വെച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് വന്നിട്ട് എൻ്റെ നാട്ടിൽ കൂട്ടുകാരുണ്ടല്ലോ അയൽപക്കത്തൊക്കെ, അവരുടെ ഒരാൾ വന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം എൻ്റെ പിതാവ് വന്നിട്ട് അവനോട് ചോദിക്കുന്നു, ഇവനേതാന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് പ്രസാദ. ഓ വന്നോ? ആ കർമ്മം ചെയ്യാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഓർത്തിനി അമ്മ മരിച്ചത് കൊണ്ട് ഞാൻ വന്നോന്നും അറിയാതെ ഇനി വല്ല വിഷമത്തിൻ്റെ പുറത്ത് മനസ്സിലാകാത്തതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അച്ഛൻ്റെ ഒരു ഇതായിരുന്നു അത്. ഞാൻ പിന്നെ എപ്പോഴും ഒരുപാട് പേടിച്ച എന്നെ വളർത്തിയത്, ഞാൻ വളർന്നത്, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാനൊന്നും പോയില്ല. അങ്ങനെ പിന്നെ എന്താ ഇങ്ങനെ പറയാൻ കാരണമെന്ന് ഞാനിങ്ങനെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. കാരണം അമ്മയുടെ ആവശ്യത്തിന് കൂടുതൽ 100,000 രൂപ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവസാനം ലോൺ വരെ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു ശമ്പളം കിട്ടത്തുള്ളൂ, എൻ്റെ കുടുംബം അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് അവരുടെ കാര്യം നോക്കണം, വാടക കൊടുക്കണം, അത് കഴിഞ്ഞ് ചെറിയൊരു ബാലൻസ് പൈസയേ ഉള്ളൂ. സമ്പാദിക്കാനായിട്ടൊന്നുമല്ല, കുടുംബം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ആശ്വാസമാണല്ലോ, അവരും അവിടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ ഇവരുടെ വിചാരം എനിക്ക് ഭയങ്കര ശമ്പളമാണ്, എനിക്കൊരുപാട് പൈസയുണ്ട്, അപ്പോൾ പിന്നെ എന്നെ എൻ്റെ ഇത് വാങ്ങിക്കാമെന്ന് മാക്സിമം മേടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാലും എനിക്കതിനകത്തൊന്നും പരാതിയൊന്നുമില്ല. ഞാൻ ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ. കാരണം അവർ 4 പേരിൽ ഒരാളായിട്ട് അവരെന്നെ കണക്കാക്കിയില്ല, അതെനിക്കെന്നും ഒരു വിഷമമാണ്. ഞാനപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. ആ സങ്കടം ഞാൻ തീർത്തുകൊണ്ടിരുന്നത് മദ്യത്തിലായിരുന്നു. എന്നും ഞാൻ കള്ളു കുടിക്കുമായിരുന്നു, എനിക്കൊട്ട് തലയ്ക്കും പിടിക്കത്തില്ല. എൻ്റെ കൂടെ ഇരുന്നൊന്നും ആരും കുടിക്കത്തു പോലും ഇല്ലായിരുന്നു. അതുപോലത്തെ ഒരു മദ്യപാനിയായിരുന്നു ഞാൻ. മദ്യമില്ലാതെ എനിക്ക് ഉറക്കം വരത്തില്ല, മദ്യം കഴിച്ചെങ്കിലേ ഞാൻ ഉറങ്ങത്തുള്ളായിരുന്നു. അങ്ങനെ ഈ 2011 ഇങ്ങനെ മസ്കറ്റിൽ പോയാലും അവിടെ എല്ലാം എനിക്കിതാ പരിപാടി. പിന്നെ വൈഫൊന്നും പറയത്തില്ല, പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ 2011 ഗൾഫൊക്കെ നിർത്തി പോന്നു, വീടിൻ്റെ ലോണൊക്കെ തീർത്തു, നേരത്തെ പൈസ അടച്ച് പേപ്പറൊക്കെ ഇങ്ങനെ എടുത്ത് ബാങ്കിൽ നിന്ന്. അവിടുന്ന് ഞാൻ ബോംബെ വന്ന് ബോംബെയിലൊരു കമ്പനി ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു തലവേദന പോലെ വരുന്നത്. അതിനിടയ്ക്ക് എന്നോട് 2 പേര് പാസ്റ്റർമാർ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ എൻ്റെ വീട്ടിൽ ബിൽഡിങ്ങിൽ തന്നെ താമസിക്കുന്ന ഒരു പാസ്റ്ററാണ്. അല്ല, ഒരു ദിവസം വീട്ടിൽ കയറി വന്നിങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വിരോധമൊന്നുമില്ല പറയുന്നതിന്, പിന്നെ നിങ്ങൾ ബന്ദിക്കോസുകാർക്കൊരു രീതിയുണ്ട് ആരെ കണ്ടാലും ഇത് പറയുക എന്നുള്ളത്. പക്ഷേ എനിക്ക് ബന്ദിക്കോസിനോടൊന്നും താല്പര്യമില്ല, ഇറങ്ങിപ്പോടുമെന്ന് ഞാൻ അയാളോട് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ എൻ്റെ പിതാവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടൊക്കെ എൻ്റെ അപ്പനെ തള്ളി പറഞ്ഞു, അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഒന്ന്, ഞാൻ നാട്ടിൽ എൻ്റെ വൈഫിൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് വന്നപ്പോൾ ഒരു പാസ്റ്റർ ഇതുപോലെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഡ്യൂട്ടി ചെയ്യുന്നത്, എനിക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല, പക്ഷേ എന്നെ അതിനൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അന്നേരവും ഞാൻ മദ്യപിച്ചിട്ട് നിൽക്കുക, കല്യാണമല്ലേ. അപ്പോൾ അങ്ങനെ പാസ്റ്റർ എന്നൊന്നും പറഞ്ഞില്ല, അദ്ദേഹം അങ്ങ് പോയി. പക്ഷേ ഈ തലവേദനയായിട്ട് ഞാൻ ബോംബെ ജോലി ചെയ്യുന്ന സമയത്ത് തലവേദനയായിട്ട് വീട്ടിലോട്ട് വന്ന് അപ്പം എൻ്റെ വൈഫിനോട് ആരോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശ്വാസി മസ്കറ്റ് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ മദ്യമൊക്കെ കൂട്ടുകൂടി നടക്കാൻ വേണ്ടി ഞാൻ
വൈഫിനെ മോളെ ഒന്ന് നാട്ടിലയച്ചു. ഒരു മാസത്തോളം അവർ നാട്ടിലായിരുന്നു. ആ സമയത്ത് എൻ്റെ വൈഫ് സ്നാനപ്പെട്ടിട്ടൊക്കെയാണ് വന്നത്. എന്നോട് ഇതൊന്നും പറഞ്ഞില്ല, കാരണം എന്നെക്കാട്ടി ദേഷ്യമായിരുന്നു അവൾക്ക് വെന്തിക്കോസുകാരി. അവൾ ആർസിക്കാരിയായിരുന്നു കേട്ടോ, റോമൻ കത്തോലിക്കാരിയായിരുന്നു. അപ്പോൾ എന്നെക്കാട്ടി ദേഷ്യമായിരുന്നു അവൾക്ക് വെന്തിക്കോസുകാരി. ഇവളിങ്ങനെ സ്നാനപ്പെടുമെന്നൊന്നും ഞാൻ ധരിച്ചില്ല. അപ്പം അവധിക്ക് വന്നപ്പോൾ അവിടെ ഒരു ചേച്ചി അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ചേച്ചി സ്നാനപ്പെട്ടായിരുന്നു. അപ്പോൾ സത്യമാണെന്ന് ബോധ്യമായപ്പം അവളും പോയി സ്നാനപ്പെട്ടു. അപ്പോൾ എൻ്റെ മോൾക്ക് അങ്ങണ്ട് രണ്ടാം ക്ലാസ് പഠിക്കും, അവൾക്ക് അഞ്ചാറ് വയസ്സേ ഉള്ളൂ. ആ സമയത്ത് കുഞ്ഞ് ഒരു ദേവദാസൻ അവളെ പ്രാർത്ഥിച്ചപ്പോൾ അവൾ അഭിഷേകം പ്രാപിക്കുകയും അവൾ അന്യഭാഷ എഴുതുമായിരുന്നു. അങ്ങനെയുള്ള കൃപ വരെ അവൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഒരു പേപ്പർ എടുത്ത് അവൾ അത് ഇതൊക്കെ എഴുതുമായിരുന്നു. അവൾ അക്ഷരമൊന്നും പഠിച്ചിട്ടില്ല, സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു കൃപയുണ്ടായിരുന്നു എൻ്റെ മോൾക്ക്. ഇന്നും ഉണ്ട് അവൾക്ക്, പക്ഷേ ആ എഴുത്തൊന്നുമില്ല. അന്നൊരു പേപ്പറിലൊക്കെ എഴുതി, ഒരു ദേവദാസൻ അത് എടുത്തുകൊണ്ട് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കട്ടെ ഏത് ഭാഷയാണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ആ പേപ്പറും കൊണ്ട്. പിന്നെ ആ പേപ്പർ കിട്ടിയൊന്നുമില്ല. അങ്ങനെ അവരിങ്ങനെ പിന്നെ സ്നാനപ്പെട്ടു എന്നുള്ളതൊന്നും എനിക്കറിയാതിരിക്കുകയാണ്. അപ്പം ഈ അസുഖം വന്ന് ആ മസ്കറ്റ് വെച്ച് തന്നെ ഒരു ദിവസം ഈ താലിമാലയൊക്കെ അങ്ങ് ഊരി വെക്കുക. അപ്പോൾ ഈ കുളിക്കാൻ നേരം മറന്നുപോയെന്നൊക്കെ രണ്ട് മൂന്ന് തവണ പറഞ്ഞു ഊരി വെച്ചപ്പോൾ. നായരല്ലേ, നായർക്ക് താലിമാല ഇട്ടില്ലെങ്കിൽ സഹിക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ചത്ത് കഴിയുമ്പോൾ നീ ഊരി വെച്ചു, പക്ഷേ അതുവരെ ഇത് ഇടണമെന്ന് പറഞ്ഞു. അവസാനം അവൾക്ക് ഈ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഇവളെന്നോട് പറഞ്ഞു ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാനങ്ങ് പൊട്ടിത്തെറിച്ച് അന്നേരം എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റിയില്ല, കാരണം എനിക്കതുപോലെ ദേഷ്യമാണ് വെന്തിക്കൂസുകാർ. അപ്പോൾ എന്നോട് സത്യമൊക്കെ പറഞ്ഞു. അങ്ങനെ അവൾ ചേച്ചി സ്നാനപ്പെട്ടു, ആങ്ങളെ സ്നാനപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോടൊന്ന് ചോദിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ, അതാ ഞാൻ സമ്മതിക്കത്തില്ലെന്നറിയാം, അതുകൊണ്ട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ സമ്മതിക്കുന്നില്ല, സ്നാനപ്പെടുകയോ എടുക്കുകയോ ഒന്നും ചെയ്തത് എൻ്റെ വിഷയമല്ല. നീ എങ്ങനെയാണ് അതിനു മുമ്പ് നടന്ന് അതുപോലെ നീ നടന്നോണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പിന്നെ സ്വർണമൊക്കെ ഇട്ട് നടക്കും. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരയുന്ന കാണാം. പക്ഷെ എന്തിനാ കരയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അന്നേരവും നല്ല വെള്ളമാണ്. അപ്പോൾ ചില സമയത്ത് ഒരു ആറരയൊക്കെ ആകുമ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മുമ്പേന്ന് പിന്നെ ഒരു ഒമ്പതര ആകുമ്പോഴേ കയറി വരത്തുള്ളൂ. അപ്പോഴത്തേക്കും അമ്മയും മോളും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരിക്കും. ഒരു ദിവസം ഞാൻ ഇച്ചിരി നേരത്തെ കയറി വന്നപ്പോൾ എൻ്റെ മോൾ എന്തോ കലുകുല കലുകുല എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഭാഷയാണ് അത്. എന്താ വന്നൊരു പിടിയില്ല, എന്നാടാ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല അച്ഛാന്ന് പറഞ്ഞാളങ്ങ്. അപ്പോൾ അങ്ങ് മിണ്ടാതെ അങ്ങ് ഇരുന്നു. വൈഫും പറഞ്ഞു എന്തുമില്ല, അവളെന്തോ കളിക്കുവാന്ന് പറഞ്ഞു. ആ ഞാനങ്ങ് വിട്ടു ആ കേസ്. അങ്ങനെ മുമ്പോട്ട് പോയി ആണ് എനിക്ക് ഈ അസുഖം വരുന്നത്. അസുഖം വന്ന് ഞാൻ രാവിലെ ഒരു ആറരയുടെ ട്രെയിൻ പിടിച്ചാൽ ഒമ്പതരയാകുമ്പം എൻ്റെ ഓഫീസിൻ്റെ അവിടെ എത്തും. ഒമ്പതരയ്ക്ക് ഓഫീസിൽ കയറിയാൽ വൈകിട്ട് ഒരു ആറര ഓവർ ടൈം ഇല്ലെങ്കിൽ, ഇനി ഓവർ ടൈം ഉണ്ടെങ്കിൽ ഒമ്പതരയൊക്കെ ആകുമ്പോഴേ ചിലപ്പോൾ ഇറങ്ങത്തുള്ളൂ. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും, രണ്ട് ശമ്പളം കിട്ടുമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർക്കിടെക്റ്റിൻ്റെ ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രണ്ട് ശമ്പളം വരും, ഒന്ന് ഓവർ ടൈം വരും അല്ലാതെ സാലറിയും വരുമായിരുന്നു. അപ്പോൾ പിന്നെ ഗൾഫ് പോലെ തന്നെയായിരുന്നു എനിക്ക് ബോംബെയും. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്താണ് സാധാരണ ഒരു ദിവസം പതിവ് പോലെ പോകുമ്പം ഭയങ്കര തലവേദന. എനിക്ക് അവിടെ ചെന്നിട്ട് കമ്പ്യൂട്ടറിലൊന്നും നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സുഖമില്ലാതെ ഒരു 3 മണി സമയമായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തിച്ചേരുകയും അന്നേരം എൻ്റെ ശരീരത്തൊരു 15 പാവം കിടപ്പുണ്ട്. ഒരു 4 മോതിരം 2 മാല വലിയൊരു ബ്രേസ്ലെറ്റൊക്കെ ഇട്ടാണ് ഞാൻ നടന്ന്. അപ്പോൾ എൻ്റെ പിതാവ് എൻ്റെ ഒന്നും നഷ്ടപ്പെടാതെ ഞാൻ എൻ്റെ വീട്ടിൽ എന്നെ പൊന്നുപോലെ എത്തിച്ചു. ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല ഞാൻ എൻ്റെ വീടിൻ്റെ കോളിംഗ് ബെൽ അടിക്കുന്നു. അപ്പോൾ ആ അടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചത് ഓഹ് വീട്ടിലെത്തിയല്ലോ. ഞാൻ ഒരു സൈഡിൽ കൂടെ നടന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങേ സൈഡിൽ പോകുമായിരുന്നു. 2 ഹൈവേ ക്രോസ് ചെയ്താൽ ഞാൻ ചർച്ച് കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. പക്ഷേ അവിടെ ഒന്നും എനിക്കൊന്നും പറ്റാതെ എൻ്റെ അപ്പൻ എന്നെ വീട്ടിലെത്തിച്ചു. ഞാനിത് പറയുന്നത് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഒരുത്തരും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിതാവ് നമ്മളെ ശിക്ഷിക്കും, പക്ഷേ ആ ശിക്ഷയ്ക്കൊക്കെ ഒരു സുഖമുണ്ട് പിന്നീട്. അവിടുന്ന് ഞാൻ
വീട്ടിലെത്തി തലവേദനയാന്ന് വൈഫിനോട് പറഞ്ഞു. എൻ്റെ വീട്ടിലെ ബാത്റൂം എവിടാന്ന് പോലും എനിക്കറിയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അവൾ ബാത്റൂമാണെന്ന് പറഞ്ഞ് ഞാൻ പറയും ഇത് ബാത്റൂം അല്ലെന്ന് പറയുമായിരുന്നു. അങ്ങനെ അവിടെ അടുത്തൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. മലയാളി ഡോക്ടറാണ്. അയാൾ കയ്യെ പിടിച്ച് രോഗം എന്തോ എന്ന് പറയുന്ന അതുപോലെ മിടുക്കനായ ഒരു ഡോക്ടറല്ല. കാണണമെങ്കിൽ അന്ന് 1500 രൂപ അങ്ങോട്ട് അയക്ക് ഫീസാണ്. അപ്പം അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തിനൊന്നും എൻ്റെ രോഗം എന്തോന്നൊന്നും മനസ്സിലായില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കാം, നല്ലപോലെ ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാ, അല്ലാതെ വേറെ രോഗമൊന്നും കാണുന്നില്ല. ഇത് കർത്താവ് തൊട്ടതാണ്, അപ്പം പിന്നെ ഡോക്ടർക്ക് എങ്ങനെ പിടികിട്ടുന്നേ രോഗം എന്ന് ഞാനിപ്പോൾ പറയുന്നു. അങ്ങനെ എന്നിട്ട് ഞാനൊരു പ്രാന്തനെ പോലായിരുന്നു, ഞാൻ ഉറങ്ങുന്നൊന്നുമില്ല മരുന്ന് കഴിച്ചിട്ടും. അപ്പം എൻ്റെ വൈഫ് അവിടെ ആങ്ങളയോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ ബ്രദറിനോ പറഞ്ഞു എങ്ങനെയില്ല ഇങ്ങനെ നാട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെ ഫ്ലൈറ്റിൽ കയറി, ഇവരെ ഗൾഫിൽ കൊണ്ടുപോയതുകൊണ്ട് സുഖമില്ലാത്തവരെ ഫ്ലൈറ്റിൽ കയറ്റണമെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റൊക്കെ വേണമെന്ന് വൈഫിനറിയാം. എന്നെ വീൽ ചെയറിലാണ് ഫ്ലൈറ്റിനകത്ത് കൊണ്ടുപോകുന്നതും വീൽ ചെയറിലാണ് എന്നെ ഫ്ലൈറ്റിൽ ഇറക്കുന്നതും. ഞാൻ നടക്കത്തൊന്നുമില്ല, തല കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ, തലയുടെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് സംസാരിക്കാനോ ഒന്ന് വാ വിളിച്ചോ എന്തെങ്കിലും ഒന്ന് ചവയ്ക്കാൻ പോലും പറ്റത്തില്ല. ഞാനതിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിയാണ്. നമുക്കൊന്ന് മിണ്ടാൻ പോലും പറ്റത്തില്ല. മനസ്സിലുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വായൊന്നും ചലിക്കത്തില്ല, നാവ് ചലിക്കത്തില്ല, പിന്നെ നമ്മളെങ്ങനെ സംസാരിക്കും? അങ്ങനെ ഞാൻ ഇങ്ങനെ നാട്ടിലെത്തി. എന്നെ ആദ്യം കാണിച്ച ലെക്ചറോക്സ് ഹോസ്പിറ്റലിൽ, ലെക്ചർ ഹോസ്പിറ്റലിൽ 3 ദിവസം എന്നെ കിടത്തി. അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായി. ഫ്ലൈറ്റിൽ എന്നൊക്കെയോ ഈ സ്നാക്സ് വരുമ്പോൾ എൻ്റെ വായിൽ വെച്ച് തരുമ്പം ഞാൻ ചവയ്ക്കത്തില്ല, അത് വായിലിരിക്കത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ആ ക്രൂ സ്റ്റാഫ് വന്ന് ചോദിക്കും എന്ത് പറ്റി. അപ്പോൾ പറയും കാലിന് വേദനയായി, ഒരു മരുന്ന് കുടിച്ചിട്ട് ഡോസ് കൂടിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എൻ്റെ വൈഫ് അവരോട് പറയും. പക്ഷേ അവരൊന്നും പറഞ്ഞില്ല. അങ്ങനെ എന്നെ അവിടെ നിന്ന് എടുത്തിറക്കി. അപ്പോൾ വീട്ടിൽ നിന്ന് സഹോദരിയും ഒരു ബ്രദറിലെയും കാറുമായിട്ട് വന്ന് നിപ്പുണ്ടായിരുന്നു. അവർ ആ ടാക്സിയിൽ എന്നെ ഇവിടെ നെട്ടൂര് വൈഫിൻ്റെ ഈ ആദ്യം വിശ്വാസത്തിൽ പോയ ചേച്ചിയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഈ ചേച്ചി അവിടെ ഒരു ബിൽഡിങ്ങിൽ 2-ാമത്തെ ഫ്ലോറിലാണ് താമസിക്കുന്നത്. ആ 2-ാമത്തെ ഫ്ലോറിൽ എന്നെ എടുത്ത് കയറ്റണമെങ്കിൽ അവിടെ ആണുങ്ങളാരുമില്ല. അന്ന് വൈകിട്ട് അവിടെ കോട്ടേജ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് അന്ന് പാസ്റ്റർ വീട്ടിലാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ പാസ്റ്റർക്ക് അന്നേരം വൈകുന്നേരമായപ്പോൾ തോന്നി കോട്ടേജ് മീറ്റിംഗ് പാസ്റ്റർ വീട്ടിൽ വേണ്ട, എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് മാറ്റണമെന്ന്. ആത്മാവ് പാസ്റ്ററോട് ഇടപെട്ടു. അപ്പോൾ പാസ്റ്റർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ കോട്ടേജ് മീറ്റിംഗ് ഇന്ന് അവിടാ, ഒന്നും ഒരുക്കണ്ട, ആ ഹാളൊന്ന് വൃത്തിയാക്കി ഇട്ടാൽ മതി, ഈ ഫുഡൊക്കെ കൊടുക്കുന്ന പരിപാടിയുണ്ട്, അതുകൊണ്ട് എല്ലാമായിട്ടാണ് പാസ്റ്റർ അങ്ങോട്ട് വരുന്നത്. അവിടെ നിന്ന് അതുപോലെ ചേച്ചി അതുപോലെ ചെയ്തു. അപ്പോഴും ഇവർക്ക് ഞാനിങ്ങനെ വരുന്നുണ്ടോയെന്നൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞാണ് ഇതെല്ലാം തീരുമാനമാകുന്നത്. അപ്പോൾ അവിടെ കോട്ടേജ് മീറ്റിംഗ് അങ്ങോട്ട് മാറ്റിയപ്പോൾ എന്നെ എടുത്ത് സെക്കൻഡ് ഫ്ലോറിൽ കയറ്റാനുള്ള ആളൊക്കെ അവിടെ ആയി. ചേച്ചിക്കൊരു മോളേയുള്ളു. അപ്പോൾ ഒരു ചെയറിലിരുത്തി അവരെന്നെ തൂക്കിയെടുത്തുകൊണ്ട് സെക്കൻഡ് ഫ്ലോറിൽ പോയി. അവർ കൂടി ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കി എന്നൊക്കെ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കതൊന്നും അറിയില്ലല്ലോ. അവിടുന്ന് പിറ്റേ ദിവസം എന്നെ ലെക്ചർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർ പരിശോധിച്ചിട്ടും എനിക്കെന്നെ അസുഖമൊന്നും പിടികിട്ടിയില്ല. പിന്നെ എന്തോ ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞ് 2-3 ദിവസം അവന്മാരവിടെ എന്നെ കിടത്തി, കുറച്ച് പൈസയും അവർ വാങ്ങിച്ചു. അങ്ങനെ കണ്ടപ്പോൾ എൻ്റെ വൈഫ് അവിടെ നിന്ന് ലിസി ഹോസ്പിറ്റലിലോട്ട് മാറ്റി. ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോൺസൺ എന്ന് പറയുന്ന ന്യൂറോ സർജൻ എൻ്റെ തലയെ ഓപ്പറേഷൻ ചെയ്തു. എൻ്റെ തലയ്ക്കുള്ളിൽ വെള്ളം കെട്ടിയിട്ട് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അത് ലെക്ചർ ഹോസ്പിറ്റലുകാർക്കും പിടികിട്ടിയതാണ് അവർ. അപ്പോൾ സിസ്റ്റ് മാറ്റാൻ അവർക്ക് പേടിയായിരുന്നു, കാരണം പിന്നെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ അവർക്കുണ്ടായിരുന്നു. എനിവേ, ലിസി ഹോസ്പിറ്റലിൽ എൻ്റെ തല ഇപ്പോഴും എൻ്റെ തലയിൽ ആ പാടുണ്ട്. അങ്ങനെ ആ തല ഓപ്പറേഷൻ ചെയ്തു, വെള്ളവും മാറ്റി, സിസ്റ്റും എടുത്തു. അന്ന് ഓപ്പറേഷൻ ചെയ്ത് അന്ന് വൈകിട്ട് എനിക്ക് ഫിക്സ് ഉണ്ടായി. ഫിക്സ് ഉണ്ടായപ്പോൾ എന്നെ വെൻറ്റിലേറ്ററിൽ വെച്ചു. ഞാൻ 3 ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു. 3 ദിവസവും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെയായിരുന്നു. അതുവരെയും ബൈബിൾ വല്ലവരും വായിക്കുന്നതോ അല്ലെ എൻ്റെ വൈഫ് വായിക്കുന്നതോ വൈഫിൻ്റെ കയ്യിലിരിക്കുന്നതോ അല്ലെ മറ്റുള്ളവരുടെ കയ്യിൽ ഈ കറുത്ത പുസ്തകം ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ.
ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ രാമായണവും ഭാഗവതവും ഒക്കെ കണ്ടിട്ടുള്ളൂ, അത് ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും എൻ്റെ പിതാവ് എന്നെ കൊണ്ടുപോയി കാണിച്ചു. അപ്പം ഞാൻ 3 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. 3 ദിവസവും ഞാൻ കർത്താവിൻ്റെ കൂടെയായിരുന്നു. ഞാൻ ആദ്യം എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, ഈ മഞ്ഞ് പൊഴിയുന്ന രാജ്യത്ത് ഈ മഞ്ഞ് സീസൺ വരുമ്പോൾ എങ്ങനെ ഇരിക്കും, അതിനകത്ത് ചെടികളൊക്കെ നിൽക്കുക നമ്മൾ കാണാറില്ലേ എന്ന് പറയുന്ന പോലെ അതിലൊഴിഞ്ഞ് നടന്ന് പോവുക. നടന്നു പോകുമ്പം ഒരു വാതിൽക്കൽ ചെല്ലുന്നു, ആ വാതിൽ തുറന്നില്ല. അവിടെ അന്നൊരാൾ എന്നെ കയറ്റിവിട്ടില്ലെന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ പറയുന്നു, ദൂതൻ എന്നെ പിടിച്ചിട്ട് എൻ്റെ നെറ്റിക്കടയാളം ഉണ്ടോ നോക്കി. നെറ്റിക്കടയാളം ഉണ്ടോ നോക്കിയിട്ട് നെറ്റിക്കടയാളം ഇല്ലാത്തതുകൊണ്ട് എന്നെ കയറ്റിവിട്ടില്ല. അപ്പോൾ ഈ നെറ്റിക്കടയാളം എന്തുവാന്ന് എനിക്കൊരു പിടിയില്ല. അവിടുന്ന് പിന്നെ ഞാൻ അതിലെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഭയങ്കര നിലവിളി കേൾക്കാം. അത് വലിയൊരു കുളമാണ്. ആ കുളത്തിന് വെള്ളത്തിന് പകരം തീയാണ് കിടക്കുന്നത്. ആ തീക്കകത്ത് മനുഷ്യൻ ജീവനോടെ കിടന്ന് നിലവിളിക്കുന്ന ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ പോയി നോക്കുമ്പം മനുഷ്യൻ ജീവനോടെ കിടന്ന് നിലവിളിക്കുക അതിനകത്ത്. ഇതെന്തുവാന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇതൊക്കെ അവിടെ കിടന്ന് പറയുന്നുണ്ട്. എൻ്റെ വൈഫ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ അവൾക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ ഹോസ്പിറ്റലിലൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്ന പാസ്റ്റർമാരുണ്ട്. അപ്പം അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വൈഫിനോട് ദൂത് പറയും, അദ്ദേഹം പുറത്തു വരും, വലിയൊരു സാക്ഷിയായി തീരുവെന്ന്. ആ സാക്ഷ്യമാണ് നിന്ന് ഇവിടെ എന്നെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടു. പിന്നെ കാണുന്നത് ഒരു വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ നടന്നു പോകുന്നു. അദ്ദേഹത്തെ ഞാൻ പുറകിൽ നിന്നാണ് കാണുന്നത്. വെളുത്ത മുടിയാണ്, വെള്ള വസ്ത്രവുമാണ്. ഞാൻ ആകുന്ന നോക്കുന്നുണ്ട് ഫ്രണ്ടിൽ കയറി കാണാൻ, പക്ഷേ ഫ്രണ്ടിൽ കയറി കാണാൻ പറ്റുന്നില്ല. പക്ഷേ പിന്നീട് ആ രൂപം ഇവിടുന്ന് വന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മകനെ ഞാനാണ് നിൻ്റെ പിതാവെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കർത്താവാണല്ലോ. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് നിനക്ക് എന്ത് വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മകളുടെ അടുത്ത് പോകണമെന്ന്. എന്നാ നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ 3-ാം പക്കം ഞാൻ വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് വന്നു. വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് വന്നിട്ട് മകൾ വന്ന് അച്ഛാന്ന് വിളിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ നിൻ്റെ അച്ഛനല്ലെന്ന് പറയും. വൈഫിനെ ഞാൻ അറിയത്തില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്ക് 39 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് അസുഖം വരുന്നത്. ഇപ്പോൾ എനിക്ക് 48 വയസ്സുണ്ട്. അപ്പോൾ ഈ എൻ്റെ താടിയും അന്നൊക്കെ നല്ല നരച്ച് എൻ്റെ 8-ാം ക്ലാസ് തൊട്ട് നരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഈ താടിയൊക്കെ നരച്ചുകൊണ്ട് ഈ മോള് വന്ന് അച്ഛാന്ന് വിളിക്കുമ്പോൾ നേഴ്സുമാരുടെ വിചാരം എൻ്റെ കൊച്ചുമോളാവളെന്നാണ്. അപ്പോൾ ഈ അപ്പച്ചൻ്റെ മോളാണോ എന്ന് ചോദിക്കും. അവൾ അവരോട് ദേഷ്യപ്പെടുവാൻ, ഏയ് എൻ്റെ അച്ഛനധികം പ്രായമൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ അവൾക്കെന്തോ വേണമെന്ന് വന്ന് പറയും. അവളന്ന് 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾക്കറിയില്ല എനിക്ക് ഇത്രയും വയ്യാതെ കിടക്കുവാന്നോ മറവിയാന്നോ ഓർമ്മയില്ലെന്നൊന്നും അവൾക്കറിയില്ല. അപ്പോൾ വൈഫ് പറയും, മോനെ അച്ഛന് സുഖമായിട്ടില്ല, ഓർമ്മയൊക്കെ ആയി കഴിയുമ്പോൾ നീ സംസാരിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് അതിനെ സമാധാനിപ്പിച്ച് അവൾ കൊണ്ടുപോകായിരുന്നു. അപ്പോഴും വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും ഏതവസ്ഥയെ പുറത്തു വരുമെന്ന് അറിയത്തില്ല. അപ്പോഴും എൻ്റെ വൈഫ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എന്നെ എവിടെ അടക്കുന്നു, വീട്ടുകാരോ ഇല്ല, പിന്നെ ക്രിസ്ത്യാനിയാണോ അതുമല്ല, പിന്നെ വല്ല പുറംപോക്കിൽ വല്ലതും കൊണ്ടോ ഈ തെമ്മാടിക്കുഴി എന്നൊക്കെ പറയുന്നിടത്ത് വല്ലതും അടക്കേണ്ട വന്നേന്. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് അതിനൊന്നും ഗതികേട് വന്നില്ല. ഞാൻ ഇന്ന് ജീവനോടിരുന്ന് യഹോവ ചെയ്ത ഓരോ നന്മയും വർണ്ണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുപോലൊരു ദൈവത്തെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാനിത് അനേകരോട് പറയുന്നു. ഞാൻ ഫേസ്ബുക്കിൽ കൂടെ ഒരു ആത്മാവിനെ നേടിയാണ്. ഞാൻ പല ചർച്ചകളിൽ എന്നെ കർത്താവ് വായിച്ചു. ഒരു ചർച്ച ചെന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സിസ്റ്റർ സ്നാനപ്പെടാൻ തയ്യാറായി എൻ്റെ സാക്ഷ്യം കേട്ടിട്ട്. അന്ന് ഞാൻ ആ സമയത്ത് ഞാൻ ബോംബെ താമസിക്കുകയാണ്. അതായത് ഇവിടെ എല്ലാം എറണാകുളത്തൊക്കെ വെള്ളം കയറിയ സമയത്ത്, 16-ാം തീയതി തോന്നി, 2016 or 2017 കണ്ടാന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ വന്നു, എന്തോ ഒരു ബാങ്കിലെ ആവശ്യത്തിനങ്ങോട്ട് വന്നാ. അപ്പം
ആ പാസ്റ്ററെ പരിചയപ്പെട്ട അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, അച്ഛാ നാട്ടിൽ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചർച്ച് വരണേ, സാക്ഷ്യം ഒന്ന് പറയണേ. ഞാനങ്ങനെ അവിടെ ചെന്നു. സാക്ഷ്യം പറഞ്ഞു, ഒരാത്മാവിനെ എൻ്റെ സാക്ഷ്യം കേട്ട് നേടാൻ കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ രണ്ടുപേരെ നേടാൻ, പിന്നെ ഒരാൾ, രണ്ടുപേരെ നേടാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഒരാളെ ഫേസ്ബുക്കിൽ കൂടെ നേടിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഷെയർ ചെയ്യുന്ന വചനത്തിനെല്ലാം ആമീൻ ചെയ്യുന്ന ഹൈന്ദവരായ ആൾക്കാരെ ഞാൻ നോട്ട് ചെയ്യും. അതിനകത്തൊരു രതീഷ് കുട്ടൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. ഞാനപ്പോൾ ആ പയ്യൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് ഞാൻ അവൻ്റെ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിച്ചു, സഹോദര ഏത് ചർച്ചിലാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ എന്നെ ചർച്ചിൽ പോകുന്നു, സ്നാനപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെടണം, സ്നാനപ്പെടാതെ നിങ്ങൾ ചർച്ചിൽ പോയിട്ട് ഒരു കാര്യമില്ല, ആദ്യം പിതാവിനെ സ്വീകരിക്കണമെന്ന്. അങ്ങനെ ഇന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ എൻ്റെ സ്നാനമാണ് പ്രാർത്ഥിക്കണേന്ന്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരിക്കലും സഭപാസ്റ്റർ ഒരിക്കലും നിർബന്ധിക്കത്തില്ല, കാരണം ഇവൻ പിന്നെ അടുത്ത ആഴ്ച കൊണ്ട് ചെന്നില്ലെങ്കിലോ ദൈവാത്മാവ് ഇടപെട്ടെന്നുള്ള രീതിയിൽ പാസ്റ്റർ ഇരിക്കും. പാസ്റ്റർ കുറ്റമല്ല, അത് ആരെ നിർബന്ധിച്ച് ഇത് ചെയ്യാൻ പാടില്ലെന്ന്. അങ്ങനെ നിർബന്ധിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു നമ്മളിന്ന് ആരെയൊക്കെ പിടിച്ച് മുക്കേനെ, ഇവരിന്ന് സത്യം അറിയുന്നില്ലല്ലോ. അതങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ വന്നു, ഇങ്ങനെ അസുഖമൊക്കെ വന്നു വന്ന് തിരിച്ച് പിന്നെ വീണ്ടും ബോംബെക്ക് പോയി. ബോംബെക്ക് പോയി ഒന്നും ഓർമ്മയൊന്നുമില്ല. ഞാനൊരു സിവിൽ ഡ്രാഫ്റ്റ്സ്മാനാണ്, സിവിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഡ്രോയിങ് ചെയ്യുന്ന ജോലിയാണ് എൻ്റെ ജോലി. ഞാനിതെല്ലാം അങ്ങ് മറന്നുപോയി. ഓട്ടോകാർഡ് കമാൻഡൊന്നും എനിക്ക് ഓർമ്മ വരത്തില്ല. അങ്ങനെ വീണ്ടും പഴയ കമ്പനി എന്നെ രണ്ട് മൂന്ന് മാസം വെച്ചിരുന്ന് നോക്കി, രക്ഷമല്ലോ ഉണ്ടോ എന്ന്. എന്നാൽ ജോലി ഞാൻ ഭയങ്കര മിടുക്കനായിരുന്നു. അത് വെച്ചിട്ട് അവരെന്നെ തിരിച്ച് മൂന്ന് മാസം എന്നെ നോക്കിയപ്പം എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരമൊക്കെ ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ട്, ഹൈ ഡോസ് മരുന്ന്, ഫിക്സിൻ്റെ മരുന്ന്. ഫിക്സ് വന്നപ്പോഴാണ് എന്നെ വെന്റിലേറ്ററിൽ കിടത്തി കേട്ടോ. അപ്പം ആ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഓർമ്മയ്ക്ക് ഭയങ്കര പ്രശ്നം. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, നാളെ മുതൽ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ പോരുകയും ചെയ്തു. പിന്നെ അങ്ങനെ മുമ്പോട്ട് ജീവിക്കുമെന്ന് ഇങ്ങനെ എൻ്റെ മുമ്പിൽ ചോദ്യം നിൽക്കുക. ഞാൻ ഗൾഫിൽ കിടന്നുണ്ടാക്കിയ പൈസയിൽ 12 ലക്ഷം രൂപ എൻ്റെ തലയുടെ ഓപ്പറേഷനായി. പിന്നെ എനിക്ക് മാസം 12,000 രൂപയോളം വേണം മരുന്നിന്. അപ്പോൾ എനിക്കെന്നെ അറിയില്ല എങ്ങനെ മുമ്പോട്ട് പോകുമെന്നൊന്നും ഒരു പിടിയില്ല. അപ്പോൾ ജോലിയൊന്നും ചെയ്യാതെ ഇനി എങ്ങനെ ജീവിക്കും? അപ്പോൾ എൻ്റെ വൈഫിനോട് അവിടെ ബന്ധുക്കാർ ചോദിക്കുമായിരുന്നു, നിങ്ങളിനി എങ്ങനെ ജീവിക്കുന്നു, ഈ മനുഷ്യനിങ്ങനെ ആയിപ്പോയി. പക്ഷെ അവളൊന്നും മൗനമായിരിക്കത്തുള്ളൂ, ഒന്നും പറയത്തില്ല. അപ്പോൾ ഗൾഫിലായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ശരീരത്തിൽ തന്നെ 15 പവനുണ്ടായിരുന്നു. പിന്നെ ഈ സ്വർണം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഹോബിയായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ 10-35 പവൻ എൻ്റെ വൈഫിന് ഞാൻ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അന്നത്തെ ഉള്ള വിലയ്ക്ക് അത് വിറ്റിട്ട് ആ പൈസ ബാങ്കിലിടുകയും അതിൻ്റെ ഒരു ചെറിയ ഇൻട്രസ്റ്റ് കൊണ്ട് ഞങ്ങൾ ചിലവ് നടത്തിപ്പോന്നു. അതുകൊണ്ടൊന്നും ചിലവ് നടക്കുന്നില്ല. പക്ഷേ നാളത്തെ ആവശ്യം മുന്നമേ അറിയുന്ന പിതാവിനെയാണ് ഞാനിന്ന് സേവിക്കുന്നത്. ഞാൻ ആ പിതാവിൻ്റെ മകനാണെങ്കിൽ എൻ്റെ നാളത്തെ ആവശ്യം എൻ്റെ അപ്പനറിയാം. ആ അപ്പൻ എനിക്ക് മുന്നമേ കരുതിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഞാനൊരു പക്ഷേ ഭാരപ്പെട്ടു പോകും, നാളെ എന്തായിത്തീരുമെന്ന്. പക്ഷേ തക്ക സമയത്ത് ഏലിയാവിന് അപ്പം കൊണ്ടു കൊടുത്ത കാക്കയെപ്പോലെ ഏതെങ്കിലും ഒരു കാക്ക എൻ്റെ അടുക്കലും വരും. ഞാൻ കണ്ടിട്ടില്ലാത്ത 5 പേര് എന്നെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. എന്നെ ഇന്നുവരെ അവരെ കണ്ടിട്ടില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടിട്ടുള്ളവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഗൾഫിൽ 2-3 രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ട് അവിടെയൊക്കെ എനിക്ക് കുറേ ഫ്രണ്ട്സുണ്ട്. അതിലൊരു ഫ്രണ്ടായിരുന്നു എൻ്റെ മോളുടെ 3 വർഷത്തെ ഫീസ് 8, 9, 10 അടച്ചുകൊണ്ടിരുന്നത്. പിന്നെ 10 വരെ ബോംബെ പഠിച്ചുള്ളൂ. അപ്പോൾ 11-12 ഇവിടെ തൃപ്പൂണിത്തുറ സെൻറ് ജോസഫ് സ്കൂളിലാണ് കുഞ്ഞ് പഠിച്ചത്. ഇപ്പോൾ 12th കഴിഞ്ഞു, എല്ലാത്തിനും A+ കൂടി അവൾ പാസ്സായി. പിന്നെ മെഡിസിന് പോകണമെന്നും പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്നു. നീറ്റ് എഴുതാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ വീടൊരു സ്വർഗമാണ്. കാരണം വല്ല ഉണ്ടോ, വരുമാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ നാളത്തെ ആവശ്യം മുന്നമേ അറിയുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഓരോരുത്തർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാ അവരോട് ഇടപെടും, ഇന്നാൾക്ക് ഇത്ര പൈസ അയച്ചു കൊടുക്കണം. അങ്ങനെ എനിക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ട്. ആദ്യം ഒരാൾ എന്നോട് അക്കൗണ്ട് നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പറ്റിക്കാനുമല്ലോ ആയിരിക്കും, കളിയാക്കുമല്ലോ ആയിരിക്കും. പക്ഷേ 5 പേര് എന്നെനിക്ക് ഞാൻ കണ്ടിട്ടില്ല അവരെ. അവരെൻ്റെ ഫേസ്ബുക്കിൽ ഫ്രണ്ടാണ്. ഒരാൾ ഫ്രണ്ടും അല്ല, ഒരു ഫ്രണ്ടിന് എൻ്റെ കൂടെ പഠിച്ച ഒരു പെങ്കൊച്ചിൻ്റെ അനിയത്തി കൊച്ചാണ്.
അവരെൻ്റെ നാട്ടുകാർ, അവർ വിശ്വാസികൾ. അപ്പോൾ എൻ്റെ സാക്ഷ്യം കേട്ടിട്ട് ഒരു ദിവസം അവർ കുടുംബമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവാത്മാവ് ആ കുഞ്ഞിനോട് ഇടപെട്ടു, ഈ ദേവപ്രസാദിന് എന്തെങ്കിലും കൊടുക്കണം. അപ്പം അത് അവളുടെ ചേച്ചിയോട് ആലോചിച്ചിട്ട് ഞാൻ വല്ലതും ദേഷ്യപ്പെടുവോ വല്ലതും തോന്നുമോ എന്നൊക്കെ അത് ആലോചിച്ചു ചേച്ചിയുമായിട്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, ഇതുപോലെ എൻ്റെ സഹോദരി ഇങ്ങനെ പറയുന്നു. സത്യം പറഞ്ഞ അന്നേരം ഞാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലിരിക്കുമായിരുന്നു, ശകലം പൈസയുടെ ആവശ്യമായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കർത്താവ് ഇടപെട്ടതൊന്നും ഞാൻ വേണ്ടാന്ന് പറയാറില്ല, അത് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മുമ്പോട്ട് പോകുന്ന കാര്യം വലിയ കഷ്ടമാണ്, അതുകൊണ്ട് കർത്താവായിട്ട് തരുന്നതെല്ലാം ഞാൻ വാങ്ങിക്കും. പിന്നെ ഓരോ ദിവസവും തമ്പുരാൻ നടത്തുന്ന വിധങ്ങൾ പറഞ്ഞാൽ ഒറ്റ വാക്കിലൊന്നും തീർക്കാൻ പറ്റത്തില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ആർക്കെങ്കിലും മനസ്സിലാവും, ഒന്നും മനസ്സിലാകത്തില്ല. ഞാൻ നല്ലൊരു സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിൽ ജനിച്ചുള്ളതാണ്, പക്ഷേ അവിടെ ജീവിച്ചതിനെക്കാട്ടിൽ സുഖമായിട്ട് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ അപ്പൻ എന്നെ ഓരോ ദിവസവും വഴി നടത്തുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഒരു സ്വർഗമാണ് എൻ്റെ ഭവനം. അന്നു വേണ്ടതെല്ലാം തരുന്ന ഒരു ദൈവം. നാളെക്കുറിച്ച് ഒരു വിചാരമില്ല നമുക്ക്, നാളത്തേക്ക് മുന്നമേ നമുക്കറിയത്തില്ല നാളത്തെ നമ്മുടെ ആവശ്യം, പക്ഷേ നമ്മുടെ അപ്പൻ അറിയാം. അതിനനുസരിച്ച് അപ്പൻ ഓരോ ദിവസവും മുമ്പോട്ട് കൊണ്ടുവന്നു. ഈ ദൈവത്തെ എത്ര പേരിങ്ങനെ അനുഭവിക്കുന്നുണ്ട് വെന്തിക്കൂസുകാരെന്ന് എനിക്കറിയത്തില്ല. മസ്കറ്റ് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പാസ്റ്റർ മോനായിരുന്നു എനിക്ക് വെള്ളമടിക്കാൻ കമ്പനി തന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്, ഇത് പാടില്ലെന്നല്ലേ പറയുന്നത്? ഓ, ആരറിയാണ്. ഇന്ന് ഞാനൊരു പ്രൈസിലോട് അവനോട് മെസ്സഞ്ചറി പറഞ്ഞാൽ തിരിച്ച് പറയത്തില്ല. പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, അന്ന് കാണിച്ചതിനൊക്കെ ക്ഷമ പറ, അല്ലെങ്കിൽ ദൈവം നിന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൃപയാൽ അനേകരോട് ഇന്ന് ഈ സാക്ഷ്യം പറയാനും അനേകർക്ക് ഒരു പ്രചോദനമാകാനും കർത്താവിനെ ഒരുപാട് സ്ഥലങ്ങളിൽ അയച്ചു. അങ്ങനെ ഓരോ ദിവസവും, സത്യം പറഞ്ഞാൽ ലേണോജിയുടെ വരാൻ ലേറ്റായിപ്പോയി. ജോജോ പാസ്റ്റർ സാക്ഷ്യം കിട്ടിയതിനോട് പറഞ്ഞു, ഞാൻ വിളിച്ചിട്ട് വന്നില്ലല്ലോ, സൂമിക്കോട്ട് പറയാനായിരുന്നു ആവശ്യപ്പെട്ടത്. കാരണം സൂം ഇടയ്ക്ക് കട്ടായിപ്പോവും, പിന്നെ എനിക്കൊരു ടെൻഷനാണ്. ഏതായാലും കൃപയാ രണ്ടിടത്ത് പറയാനും ബുദ്ധിമുട്ടൊന്നും വന്നില്ല. എവിടെയോ ഒരു തവണ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്കായി പോകുമായിരുന്നു, എനിക്ക് വലിയ സങ്കടമായിപ്പോയി. അത് സ്മൂത്തായിട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ കേൾക്കുന്നവരവിടെ ഇവിടെയും കേട്ടിട്ട് കാര്യമില്ലല്ലോ. ഒരു വചനപ്രസംഗമൊന്നുമല്ലല്ലോ, അനുഭവം പറയാം, എല്ലാം കേൾക്കണമല്ലോ എല്ലാവരും. ഇപ്പോൾ പിന്നെ യൂട്യൂബിലൊക്കെ ആയി. ദുബായിലെ ഒരു സഭയിൽ ഇതുപോലെ കഴിഞ്ഞ ദിവസം പറയാൻ തമ്പുരാൻ എനിക്ക് അവസരം തന്നു, അവിടെ ഞാൻ പറഞ്ഞു. പിന്നെ ഒരു ക്രൈസ്തവ എഴുത്തുപുരയുടെ ഇതിൽ പറയാൻ കർത്താവ് അവസരം തന്നു. അങ്ങനെ കുറേ ഇടത്ത് ഇങ്ങനെ പോയി പറയാൻ തമ്പുരാൻ അവസരം തന്നു. ലൈൻ ഓഫ് ജൂഡ വരാനുള്ള ദിവസം ഇന്നായിരുന്നു, ഈ സമയമായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹവും വിടുതലും ആശ്വാസമാകട്ടെയെന്ന് കർത്താവിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനത് സാക്ഷ്യത്തിൽ നിന്നിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അവസരം തന്ന ജോജോ പാസ്റ്ററോടും ജിജോ പാസ്റ്ററോടും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു.